ہلو ہلو، السلام علیکم. وعلیکم السلام ورحمۃ اللہ. سید بن سور سر، راحത്തന്നല്ലേ? അൽഹംദുലില്ലാ. ആരാണ്? എന്റെ പേര് മിസ്ബാഹ് എന്നാണ്. ഇന്നലെ രാത്രി വിളിച്ചപ്പോ നിങ്ങൾ തിരക്കില്ലാന്ന് പറഞ്ഞു. അതെ, ഇന്നലെ പോലെ തിരക്കില്ലായിരുന്നു. എന്തൊക്കെ ഭക്ഷണമൊക്കെ ചോദിച്ചോ? പറഞ്ഞല്ലോ പറഞ്ഞല്ലോ. പിന്നെ നമ്മള് ഒരു വോയിസ് കേട്ടിരുന്നു, അതില് തഫ്സീർ. ഹലോ. പറയൂ. ആ തഫ്സീർ ഇബ്നു കസീർ ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥാന്ന് പറഞ്ഞില്ലേ? ഹലോ. പറഞ്ഞോളൂ. അപ്പൊ ഈ ഇബ്നു കസീർ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അല്ല, ആ ക്ലിപ്പില് ഈ തഫ്സീർ ഇബ്നു കസീർ ലോകം അംഗീകരിക്കുന്ന, എല്ലാരും അംഗീകരിക്കുന്ന ഒരു. നിങ്ങൾ കേൾക്കാൻ റെഡി ആണോ? എങ്ങനെയാ പറയാം? കേൾക്കാൻ റെഡി ആണോ? റെഡിയാണ്. ഓക്കെ. ഈ നിങ്ങൾ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ? ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഖുർആനിൽ വൈരുദ്ധ്യം ഇല്ലാത്തൊരു വേദഗ്രന്ഥമാണ്. അതേസമയം ബൈബിൾ 60,000-ത്തോളം വൈരുദ്ധ്യങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. നമ്മള് ശരിയായ വിശ്വാസത്തിൽ നിന്ന്, അതായത് അഹല കിതാബിൽ നിന്ന് വഴിതെറ്റിയ ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാമത്തിലോട്ട് വന്ന ആളാണ് ഞാൻ. ഓക്കെ. അപ്പൊ ഇസ്ലാമിന്റെ ശരിയായ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി ഇസ്ലാം മുതൽ മൂസാ അലൈഹി ഇസ്ലാം, ഈസാ അലൈഹി ഇസ്ലാം അങ്ങനെ വന്നിട്ട് അവിടെ മീസാ അലൈഹി ഇസ്ലാമിന് അവിടെ വന്നപ്പോ മാതാപിതാക്കളെ വഴിതെറ്റി പോയ ഒരാളാണ് ഞാൻ. അവിടെ ഈ ബൈബിൾ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുവാണ്. അപ്പോ ഈ ഖുറാൻ വൈരുദ്ധ്യങ്ങളുള്ള ബൈബിള് നമുക്ക് മനസ്സിലാക്കിയത് കൊണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഖുറാനെ പഠിക്കാൻ ഇടയാകുന്നത്. ഓക്കെ. അത് ഖുറാനിൽ ഒരു വൈരുദ്ധ്യം ഇല്ല. ഖുറാനിൽ ഒരു വൈരുദ്ധ്യം ഇല്ല. ഖുറാനിൽ വൈരുദ്ധ്യം, അങ്ങനെ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ ഈ ഈ ഇങ്ങനെ ഷാബാൻ 15 ആ രാത്രിയിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഖുറാൻ അവതരിച്ചെന്ന് പറയുന്നതെങ്കിൽ അത് വൈരുദ്ധ്യമാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പല ആയത്തുകളിലും പറയുന്നുണ്ട് ഖുറാൻ അവതരിച്ചത് റമദാനിലാണ്. ഈ ഇന്ന അൻസൽനാഹു ലൈലത്തും ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞത് ആരാ? അത് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം പറഞ്ഞത് ആരാ? അള്ളാഹു. രണ്ടാമത് ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മൂന്നാമത് ആര്? മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഖലീഫമാര്. ഈ ആയത്ത് ആദ്യം പറഞ്ഞത് അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുന്ന ആർക്ക്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്. മൂന്നാമത് പറയുന്ന ആരാണ്? അല്ല, മൂന്നാമത് ഈ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്ന ആരാ? റസൂലുള്ളാഹി തങ്ങളല്ലേ? ഈ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് ഈ ഉമ്മത്തിന് പറഞ്ഞു തരുന്നത് ആരാ? റസൂലുള്ളാഹി തങ്ങളല്ലേ? അപ്പൊ റസൂലുള്ള പറഞ്ഞിട്ടില്ല എന്നങ്ങനെ പറയും. അല്ല, നബിതങ്ങളല്ലേ ഈ പറയുന്നത്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്നത് നബിതങ്ങളല്ലേ? പിന്നെ നബിതങ്ങൾ പറഞ്ഞിട്ടില്ല. അതന്നെയല്ലേ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞില്ലേ? ലൈലത്തിൻ മുബാറക എന്നത് റസൂലുള്ള അല്ലേ ഹബീബി പറയുന്നത്? ആ ലൈലത്തിൻ മുബാറക എന്നത് ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അത് ഖുർആൻ അവതരിപ്പിച്ച ഒരു ഒറ്റ രാത്രിയിലല്ലേ? അതെ, അത് ഖുർആൻ ആദ്യം ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറക്കി, ഒന്നാം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി. രണ്ട് അവസരമുണ്ട്. ഷഹബാൻ 15 ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഒന്നാം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ലൈലത്തുൽ ഖദ്ർ. അല്ല ഹബീബി, ഞാൻ ചോദിച്ചട്ടെ, നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ഇസ്ലാമിൽ കടന്നു വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചിട്ട് ഞാൻ 16 വർഷം പഠിച്ചിട്ടുണ്ട്. നീ 16 വർഷം പഠിച്ചത് നിങ്ങൾ മദ്രസ സിലബസാണ്. ഇന്നലെ പറഞ്ഞു നിങ്ങൾ എന്താണ് മത്സ്യ മഹാന്മാരോട് ചോദിക്കാത്തത്? ഞാൻ പറഞ്ഞു ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് അങ്ങനത്തെ ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോ ഇബ്നു കസീർ സൂറത്ത് ഇബ്നു കസീർ തഫ്സീർ നിങ്ങൾ അംഗീകരിക്കോ? ഇബ്നു കസീർ അംഗീകരിക്കേണ്ട കാര്യം അംഗീകരിക്കും. അല്ല, ഇബ്നു കസീർ നിങ്ങൾ പറഞ്ഞ ലോകത്ത് ഒരു തർക്കമില്ലാത്ത തഫ്സീർ ഗ്രന്ഥമാണ് ഇബ്നു കസീർ, നിങ്ങൾ അംഗീകരിക്കൂലേ? ആ പറഞ്ഞത് ഇപ്പൊ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, ആ വാദത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞത്, അല്ല ഇബ്നു കസീറിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ പറ?
നിങ്ങൾ പറഞ്ഞു അല്ല, നിങ്ങൾ അത് ചോദിച്ചു പറ, നിങ്ങൾ ഇതിന്റെ സീരിയൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല പറഞ്ഞത്, നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന സമയം എന്താ? ഈ ദുനിയാവില് തെറ്റ് പറ്റാത്ത ഒരാൾ നമസ്കാരത്തിന് മാത്രമേ ഉള്ളൂ. ഹബീബി, ഞാൻ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനം വളരെ ഐ എം റെസ്പെക്ടിങ് യു ഓക്കെ, ഐ എം ആസ്കിംഗ് ഓൺലി വൺ ക്വസ്റ്റ്യൻ, പ്ലീസ് പ്ലീസ് ആൻസർ മീ. ഇന്ന കത്തിലെ ഈ ദിസ് പർട്ടിക്കുലർ പർട്ടിക്കുലർ ആയ ഐ ചെക്ക് ഈസ് നോട്ട് കോട്ടിംഗ് ദാറ്റ് ഈസ് സ്റ്റാർ 115. ഓൺലി വൺ ക്വസ്റ്റ്യൻ, പ്ലീസ് ആൻസർ മീ. ക്യാൻ യു ഗിവ് മീ വൺ ആൻസർ? ഹലോ സഹോദര. ആ, അതായത് ഇബ്നു കസീർ നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ ആദ്യം പറഞ്ഞ വാദത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതായത് ഇബ്നു കസീർ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ, പ്ലീസ് വൺ ക്വസ്റ്റ്യൻ. എന്റെ പേര് മുഹമ്മദ് മിസ്ബാഹ് എന്നാണ്. ഞാൻ ഒരേ ഒരു ചോദ്യം, നിങ്ങൾ ആദ്യത്തെ വോയിസിൽ പറഞ്ഞു ഇബ്നു കസീർ ലോകത്ത് തർക്കമില്ലാത്ത ഗ്രന്ഥമാണ് നിങ്ങൾ പറഞ്ഞു, അത് ഇപ്പൊ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അത് മാത്രം പറഞ്ഞാൽ മതി. അല്ല, നിങ്ങൾ വിളിക്കുന്നത് വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കാനാണെന്ന് എനിക്കറിയാം. അല്ല ഹബീബി, ഞാൻ വളരെ സ്നേഹത്തോടെ ഐ എം റെസ്പെക്ടിങ് യു. നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പുതിയ ഒരു കൺവേർട്ടിംഗ് മുസ്ലിം ആണ് നിങ്ങൾ. ഇല്ലില്ല, ഞാൻ എല്ലാ ബഹുമാനത്തോടു കൂടി ചോദിക്കാണ്, കാരണം ഇസ്ലാം എന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഇസ്ലാം എന്നത് തെറ്റിദ്ധരിച്ച്, അതെ, ദീനിന് വേണ്ടി തന്നെയാണ് ഹബീബി. ഞാൻ അള്ളാഹു തആലയോട് എപ്പോഴും ദുആക്കും, നിങ്ങൾക്ക് അള്ളാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും നല്ല ഹിദായത്തും തരട്ടെ. അതെപ്പോഴും ദുആക്കുന്നുണ്ട്, കാരണം നിങ്ങൾ കൺവേർട്ട് ചെയ്ത് വന്ന ഇസ്ലാമാണ്. വളരെ സ്നേഹത്തോട് ചോദിക്കാണ്, ഇബ്നു കസീർ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, നമ്മൾ പറയുന്ന ഒരു വാദം അത് ഇപ്പോൾ ഉറച്ചു നിൽക്കണ്ട. നിങ്ങൾ ആദ്യം പറഞ്ഞു ഇബ്നു കസീർ ലോകത്ത് ഒരാളും തർക്കിക്കാത്ത ഒരു ഗ്രന്ഥമാണ് നിങ്ങൾ പറഞ്ഞിരുന്നു, അത് ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഓൺലി വൺ ക്വസ്റ്റ്യൻ, പ്ലീസ് ഗിവ് മീ വൺ ആൻസർ. അല്ല സുഹൃത്ത്, അല്ല ഹബീബി, പ്രിയപ്പെട്ട ഹബീബി, നിങ്ങൾ മിനിയാണ് 8 മിനിറ്റിൽ വോയിസിൽ പറഞ്ഞു ഇബ്നു കസീർ ലോകത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്, ഇപ്പോഴാ വാദം ഉണ്ടോ ഇല്ലയോ എന്നാണ്. എനിക്ക് ഞാൻ രണ്ടു വാദം പറയാറില്ലോ. എന്നാ ഓക്കെ, തഫ്സീർ ഇബ്നു കസീറിലെ സൂറത്ത് 64 ആയത്തിന്റെ വ്യാഖ്യാനം അംഗീകരിക്കുന്നുണ്ടോ? സൂറത്ത് നിസാ 64 ആയത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കൽ വന്ന് ഇസ്തിഗാസ നടത്തുന്ന സംഭവം പറയുന്നുണ്ട്, നിങ്ങൾ അത് അംഗീകരിക്കോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫിൽ വന്ന് യാ ഖൈറ മൻ ദുഫിനത്ത് ബിൽ ഖായി അഅ്ലമുഹു എന്ന് ഒരാൾ വന്ന് റസൂറുള്ളയോട് ഇസ്തിഗാസ നടത്തുന്ന സംഭവം സൂറത്ത് നിസാ 64 ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹാഫിൽ ഇബ്നു കസീർ തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇസ്തിഗാസയെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് നോക്കണം. നിങ്ങൾ അല്ല, ഞാൻ നുണയല്ല വല്ലാഹി, ഇത് സത്യമാണ്. നുണയാണ് എങ്കിൽ എന്റെ പേര് മുഹമ്മദ് മിസ്ബാഹ് എന്നാണ്. 1 കോടി രൂപ ഞാൻ നിങ്ങൾക്ക്, ഇത് നുണയാണെങ്കിൽ 1 കോടി രൂപ നിങ്ങൾക്ക് ഇനാമായിട്ട് തരാം. ബ്രദർ, എനിക്ക് ഒന്നും ദിനമാണ്, ഞാൻ ഇഷ്ടംപോലെ ഇനം വിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മളെ 1 ഏക്കറിന് അവിടെ 1 കോടി രൂപയാണ്. ഇഷ്ടംപോലെ ഏക്കർ റബ്ബർ, അത് ഞാൻ ഒരു തമാശക്ക് പറഞ്ഞതാണ് സുഹൃത്തെ. അത് തമാശക്ക് അത് വിട് ഞാൻ പറഞ്ഞത് ഈ തഫ്സീർ ഇബ്നു കസീറിലെ 64 ആയത്തിലെ, അല്ല ഇനാം ഞാൻ തമാശ പറഞ്ഞതാണ്, കാര്യമാക്കണം. ഒരു തമാശ പറഞ്ഞത് ഈ സൂറത്ത് 64 സൂറത്ത് നിസാ 64 ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ സംഭവമുണ്ട്, ഇബ്നു കസീർ നിങ്ങളാണ് കൊണ്ടുവരുന്നത്, അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. നിങ്ങൾ ഞാൻ പോയി നോക്കട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞാണെങ്കിലോ. ആ ഓക്കെ, നിങ്ങൾ നോക്കിക്കോ, അൽഹംദുലില്ലാ. പിന്നെ മറ്റൊരു കാര്യം, പിന്നെ ഈ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാരക എന്നത് അത് ആരാണറിയോ? ഇത് ഈ ഷഅബാൻ 15 ആണെന്ന് പറഞ്ഞത് ആരറിയോ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖുർആൻ പഠിച്ച ഇബ്നു അബ്ബാസ് തങ്ങളെ നിങ്ങൾക്ക് അറിയാലോ, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പഠിച്ച മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ആകുന്നു എന്ത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഅബാൻ 15 പ്രത്യേകത ഉണ്ട് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? പ്രത്യേകത ഇല്ല എന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫീലാണോ, കൗലാണോ, ഇഖ്റാറാണോ? അവിടുന്ന് പറഞ്ഞാൽ പോരെ, ചെയ്യണമെന്നുണ്ടോ? അല്ലല്ല, ഷഅബാൻ 15 റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ത്? പ്രത്യേക പുണ്യമുള്ളരാവാണ്, പ്രത്യേക പൊറുക്കൽ ഇസ്തിജാബത്ത് കിട്ടുന്ന. നിങ്ങൾ പറ എന്താ പറ, ഞാൻ കേൾക്കാം. ഹലോ ഹലോ, ഷഅബാൻ 15 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തു, അതെ, ആ ചെയ്ത കാര്യം നിങ്ങൾ പറ ഞാൻ നിങ്ങളോട് ചോദിക്കണം, എന്താണ് പറയുന്നത്? ജന്നത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു, അറിയോ?
ആ ജനത്തുൽ ബക്കിയിൽ പോയിട്ട് പ്രാർത്ഥന നടത്തി. ആ പിന്നെ നിങ്ങള് പറ, നിങ്ങള് പറ, ഞാൻ കേൾക്കാം, തയ്യാറാണ് ഞാൻ കേൾക്കാം. ആ നബിസ് പറഞ്ഞു, അല്ലാഹ് സുബ്ഹാനഹു വ തആല എന്നോട് പ്രാർത്ഥിക്കാൻ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നാണ്. അപ്പൊ ആയിഷ ബീവി, ആയിഷ ഭാര്യ ചോദിച്ചു, എവിടെ ആണ് പോയിരുന്നത്? ആയിക്കോട്ടെ, അല്ലാഹിനോട് തന്നെ പ്രാർത്ഥിക്കണ്ട, അതിലിപ്പോ എന്താ തർക്കമുള്ളത്? എന്തോ അല്ലാഹിനോട് തന്നെ പിന്നെ പ്രാർത്ഥിക്കേണ്ടത്, ഞാനോടെ പ്രാർത്ഥിക്കേണ്ടത്? പിന്നെ നിങ്ങൾ പറയാൻ കേൾക്കുന്ന റേഡിയോ, നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അല്ലാഹിനോട് ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഷഹബാൻ 15 പ്രത്യേക ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവാണ് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ, അതല്ല ഇല്ലാന്നാണോ? ഞാൻ പറഞ്ഞത് വാചകത്തിൽ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ പറഞ്ഞ വാദം ഞാൻ അംഗീകരിക്കുന്നു. എന്ത്, അല്ലാഹിനോടെ പ്രാർത്ഥിക്കണ്ടോ, റസൂലിനെ അല്ലാഹിനോടെ? അതെ, ഞാൻ 100-110% അംഗീകരിക്കുന്നു, അല്ലാഹിനോടെ പ്രാർത്ഥിക്കേണ്ടത്, ഒരു സംശയം വേണ്ട. സഹോദരാ, നിങ്ങൾ പറഞ്ഞേക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എക്സ്ക്ലൂസീവ്ലി ഫോർ ഹിം, ഇറ്റ് വാസ് നോട്ട് കമാൻഡഡ് ടു ദ ഹോൾ ഓഫ് ഉമ്മ, ഇറ്റ് വാസ് കമാൻഡഡ് ടു ഹിം അലോൺ ടു പ്രേ. ഓക്കെ, ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. യാ, ഫോർ ദ ഡെഡ്. അല്ലാഹു സുബ്ഹാനഹു വതആല മരിച്ചവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കൽപ്പിച്ച ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പോയത് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ. ആ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാലോ, നമ്മള് ഖബർ സിയാറത്തിന് പോകുന്നുണ്ടല്ലോ. ഖബർ സിയാറത്ത് നിങ്ങൾ ചെയ്യണ പോലെ ജാറ മക്ബറയിലല്ല പോണത്? അല്ലല്ല, ഖബർ സിയാറത്ത് എന്നത് വേറെയാണ്, മഹാന്മാരോട് ഇസ്തിഗാസ വേറെ വിഷയമാണ്. അത് രണ്ടും രണ്ട് വിഷയമാണ്. ഖബർ സിയാറത്തിന് പോയ ഒരാൾ ഇസ്തിഗാസ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ഇസ്തിഗാസ എന്നത് ഖബറിങ്കിൽ പോകണമെന്ന് നിർബന്ധമില്ല, ഖബറിങ്കിൽ പോവാതെ ചെയ്യാം. മനസ്സിലായോ? ഇസ്തിഗാസ എന്നത് ഖബർ സിയാറത്ത് എന്നത് മറ്റൊരു വിഷയം, ഇസ്തിഗാസ എന്നത് മറ്റൊരു വിഷയം. അത് രണ്ടും രണ്ടാണ്, സെപ്പറേറ്റ് ആണ്. ഈശാ നബിയോട് നല്ല അല്ല അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് തൗഹീദ് ഇസ്ലാമിന്റെ, അതറിയോ? അപ്പൊ നമുക്ക് സംസാരിക്കാം. എങ്ങനെ നിങ്ങൾ ആരാ, നിങ്ങൾ ആരാ ഇസ്ലാം പഠിപ്പിക്കുന്നത്? എങ്ങനെ നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖ് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന മൊയ്തീൻ ഷെയ്ഖ്? നമ്മള് അല്ലല്ല, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു ഒറ്റ മിനിറ്റ്. ഇവിടെ ഇവിടെ പരിശുദ്ധ ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ ആരാധനയർപ്പിക്കുന്നു. ആ അള്ളാഹു തആല നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത് കാര്യകാരണ ബന്ധങ്ങളിലൂടെയാണോ, അതല്ല നേരിട്ട് അള്ളാഹു തആല നമുക്ക് ചെയ്തു തരുന്നതാണോ? നമ്മൾ ഒരു ഡോക്ടറെ, ഒരു മിനിറ്റ്, ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് എന്റെ അസുഖം മാറിത്തരണേ എന്ന് പറയുന്നു. ആ ഡോക്ടറെ ഗുളിക തരുമ്പോ എനിക്ക് ഉറപ്പുണ്ടോ എന്റെ അസുഖം ഈ ഗുളികയിൽ മാറുമെന്ന് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ടോ? അതല്ല, ഈ ഗുളികയിൽ എന്റെ അസുഖം മാറുമെന്ന് ഉറപ്പുണ്ടോ? ഒരു ഗുളിക ഞാൻ, അള്ളാഹു ആണ്. അപ്പൊ ഗുളിക എന്നത് കാരണമാണ്, ഗുളിക എന്നത് കാരണമാണ്, ആ കാരണത്തെ നമ്മൾ ബന്ധിക്കുന്നു. അതേപോലെ പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് ഓതി വെള്ളം കുടിച്ചാൽ അതിൽ ശിഫാവുണ്ട്, റസൂലുള്ള പറഞ്ഞ ഹദീസാണ് അല്ലേ? അപ്പൊ ആ ഫാത്തിഹ ഓതി കുടിച്ച വെള്ളത്തിൽ എന്താ പ്രത്യേകത? ഞാൻ പറയട്ടെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ വിളിച്ചു പ്രാർത്ഥിക്കണം. ഇവിടെ മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്നില്ല, അങ്ങനെ വിശ്വാസ സുന്നികൾക്കില്ല. അള്ളാഹു അല്ലാത്ത മഹാന്മാരെ നിങ്ങൾ പറയുന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന വിളിച്ചു പ്രാർത്ഥന അല്ലാത്ത മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കൽ ചുരുക്കന്യാണ്, ചുരുക്കന്യാണ്. There is a no doubt. അല്ലല്ല, I ask you something without proof, I cannot speak. നിങ്ങള് മൊഹിദ്ദീൻ ഷെയ്ഖ് സഹായിക്കണമെന്ന് വിളിക്കുന്ന ആളാണോ? ആ, മൊഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് സഹായം ചോദിക്കാം, അഭ്യർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെ ചോദിക്കണത്? ആ മൊഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് യാ ഗൗസ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനീ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് റസൂലുള്ളാനെ പോലും നിങ്ങൾക്ക് ദുആ ചെയ്യാം, റസൂലുള്ളയോട് നിങ്ങൾക്ക് ദുആ നടത്താം. ഏത് ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ദുആ. ഞാൻ പ്രൂഫ് ചോദിക്കുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെക്കാൾ കൂടുതൽ മർത്തബയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈസാ നബിയെ വിളിക്കുന്നില്ല? വിളിക്കാലോ, യാ ഈസാ, യാ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, എന്നെ സഹായിക്കണേ. ഇന്ന് ഞാൻ പോയിട്ട് രണ്ടര കാറ്റ് നിസ്കരിക്കും, എന്താണെന്നറിയോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച് സഹായം ചോദിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറ്റൂല? അള്ളാഹ് പറഞ്ഞല്ലേ ചോദിച്ചോളൂ. അള്ളാഹ് പറഞ്ഞാലും ചോദിച്ചോന്ന്. അള്ളാഹ് പറഞ്ഞല്ലേ ഖുർആനിൽ. അള്ളാഹ് പറഞ്ഞു. ആ ആയത്ത് കേട്ടോ. ആയത്ത് കേൾക്കാൻ തയ്യാറാണോ? ലാ തജ്അലു ദുആ അർ-റസൂലി ബൈനകും കദുആ ബഅലികും ബഅലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ല, കൂടെ ഇല്ലാതെ ഞാൻ ചോദിക്കട്ടെ. ഇവിടെ കൂടെ ഇല്ലാത്ത, കൂടെ ഇല്ലാത്ത മറഞ്ഞ വഴിയിൽ കൂടി തേടുമ്പോഴാണോ ശിർക്ക് വരുന്നത്? അങ്ങനെ ആരാ പഠിപ്പിച്ചത്? ഈ മറഞ്ഞ വഴിയിൽ കൂടി നമ്മൾ അടുത്തില്ലാത്ത ഒരു കാര്യത്തോട് ചോദിക്കുമ്പോ ശിർക്ക് വരല്? എന്ത് പറഞ്ഞാലും ശിർക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, റസൂലിനെ വിളിച്ച് സഹായം തേടാ അല്ല പറഞ്ഞു ആയത്ത് ഞാൻ ഓതിയില്ലേ? ലാ തജ്അലു ദുആ റസൂലി ബൈനകും കദുആയി ബഅലികും ബഅലു. ഇതാണ് ആയത്ത്. അർത്ഥം പറഞ്ഞോ? ആ ഞാൻ പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന അവസരം ഇന്ന് ഈ റസൂലി ആയത്ത് ജീവിച്ചിരിക്കുന്ന, റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം ബാധകമല്ല, ഖിയാമത്ത് നാളുകൾ ഖുർആനിലെ ആയത്ത് ആമല്ലേ, അതിലെ നിയമം എല്ലാവർക്കും ബാധകമല്ലേ. ഓക്കെ, നിങ്ങൾ എന്താണ് പറയുന്നത്? എന്നാ പിന്നെ നിങ്ങൾക്ക് ഇത്ര കഴിവുണ്ടെങ്കിൽ നമ്മളെ റസൂലിനെ സംബന്ധിച്ച് വിളിച്ചിട്ട് പറ ഈ ലോകത്തിൽ ഈ മുസ്ലിങ്ങളെല്ലാം അവിടെ ഇതാക്കുവാണ്. നമുക്കിപ്പോ പറയാം, പക്ഷെ അള്ളാഹ് ഉദ്ദേശിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ജീവിച്ചിരിക്കുന്ന ഒരു മിനിറ്റ്, ജീവിച്ചിരിക്കുന്ന ഒരു ഹാജി ആരോട് 500 രൂപ ഞാൻ കടം ചോദിക്കുന്നു, അത് കിട്ടണം എന്ന് നിർബന്ധമുണ്ട്? അള്ളാഹ് ഉദ്ദേശിക്കണ്ടേ? അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലേ നമുക്ക് 500 രൂപ കിട്ടൂ. അതേപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുമ്പോ അള്ളാഹ് ഉദ്ദേശിക്കണം, എന്നാലേ കിട്ടൂ. അള്ളാഹ് ഉദ്ദേശിക്കാതെ റസൂലുള്ളാഹി തരാൻ പറ്റൂല. എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മൾ ചോദിക്കുമ്പോ അള്ളാഹ് ഉദ്ദേശിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടൂ. അല്ലല്ല പറഞ്ഞാൽ, അള്ളാഹുന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ദുആ റിജക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, റിജക്ട് ചെയ്യൂല, അങ്ങനെ വിശ്വസിക്കുന്നില്ല. ചോദിക്കും റസൂലുള്ളയോട് ഇപ്പൊ കബറെങ്കിൽ. അല്ല, ഞാൻ നിങ്ങളെയും കൂട്ടാം, നിങ്ങളെയും കൂട്ടാം, നമുക്ക് നേരെ പോയി റസൂലുള്ളയോട് ചോദിക്കാം. കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാ, കിട്ടിയില്ല എങ്കിൽ അല്ലാഹു തആല ഇപ്പൊ റസൂലുള്ളയിലൂടെ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതന്നെ ഞാൻ പറയുന്ന സുഹൃത്തെ. ഇപ്പോ ബ്രദർ 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 ഒരു കാര്യം മനസ്സിലാക്കി, നമ്മള് കബറിങ്കൽ പോയി ചോദിക്കുമ്പോ കിട്ടിയെങ്കിൽ അൽഹംദുലില്ല എന്ന് പറയും, കിട്ടിയിട്ടില്ല എങ്കിൽ എന്താണ് നമ്മുടെ വിശ്വാസം? അത് അത് മനസ്സിലാക്കി. ഹലോ ബ്രദർ, ഹലോ. ആ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ആ ഈ ഞാൻ നിങ്ങളോട് പേഴ്സണലായി സംസാരിക്കണതാണ്, ഇത് ക്ലിപ്പായിട്ട് ഇടാനും ഇതാണ് നിങ്ങൾക്ക് ഞാൻ അനുവാദം തരുന്നില്ല. ഓക്കെ, നിങ്ങൾ സൂക്ഷിക്കാം. ഹലോ, നിങ്ങൾ അന്ന് ആ സുഹൃത്തിന്റെ ക്ലിപ്പ്, നിങ്ങൾ ക്ലിപ്പ് ആ സുഹൃത്തിന് അനുവാദം ചോദിച്ചോ ക്ലിപ്പാക്കാൻ വേണ്ടി? ആ സുഹൃത്ത് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്ത്? അത് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ എങ്ങനെ ഇട്ടു? അദ്ദേഹത്തിന് പൊരുത്തില്ലെങ്കിലോ? അല്ലോ, അദ്ദേഹത്തിന് പൊരുത്തില്ല. നിങ്ങൾക്ക് നിങ്ങൾ ആറാമല്ലേ ചെയ്തത്? അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അനുവാദം ഇല്ലാതെ നിങ്ങൾ ചോദിച്ചിട്ടില്ല അനുവാദം. പിന്നെ എങ്ങനെ അനുവാദം കിട്ടാ? ചോദിക്കാൻ അനുവാദം തരുമോ? നിങ്ങൾ അല്ല, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, സംശയം ചോദിക്കേണ്ടത് പണ്ഡിതന്മാരോടാണ്. ഏതെങ്കിലും സാധാരണക്കാരോട് ചോദിച്ചിട്ട് ഓൺ ഇഷ്കാലാക്കിയിട്ട് എല്ലാ വോയിസ് ഉണ്ടാക്കേണ്ടത്? അവരെനിക്കൊരു ചെറിയ ഒരു ചെറിയൊരു മുത്തലിയൻ കുട്ടിയെ വിളിച്ചിട്ട് നിങ്ങൾ ഇഷ്കാലാക്കിയിട്ട് അവന് സമ്മതം ഇല്ലാതെ നിങ്ങൾ വോയിസ് ക്ലിപ്പാക്കിയില്ലേ? സാധന പറഞ്ഞത് അവരൊരു PDF ഫയൽ അനുസരിച്ച് അയച്ചു തന്നു. ആ ഫയലിനനുസരിച്ചാണ് ചോദ്യം ചോദിച്ചത്. അതന്നെ ഞാൻ നിങ്ങളോട് സംശയം ചോദിക്കാണ്, ക്ലാരിഫിക്കേഷൻ ചെയ്യാണ്. നിങ്ങൾ ഇട്ട വോയിസിൽ, നിങ്ങൾ 8 മിനിറ്റിൽ ആ ക്ലിപ്പിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു ഇബ്നു കസീർ ഞാൻ അംഗീകരിക്കുന്നു, അതിൽ ഞാൻ സൂറത്ത് 64 ആയത്ത് ചോദിച്ചു. നിങ്ങൾ പറയാം നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ ലൈലത്തുൽ മുബാറക്ക പറഞ്ഞത് റസൂലുള്ള തന്നെയല്ലേ? ആ ലൈലത്തുൽ മുബാറക്ക എന്നത് ഷഅബാൻ 15 ആണ് എന്നത് ഇബ്നു അബ്ബാസിൽ നിന്ന് പഠിച്ച ഇക്രിമ തങ്ങൾ പറഞ്ഞു. ക്ലാരിഫിക്കേഷൻ ആയോ? നിങ്ങൾക്ക് അതൊന്നും ഗണിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇസ്തിഗാസ ചർച്ച വന്നു, ഞാൻ പറഞ്ഞു ആയത്തുണ്ട്, അല്ലാഹു റസൂലിനോട് സഹായം ചോദിക്കാം. ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ഞാൻ ആ സഹോദരനെ വിളിച്ചത് ഒരു PDFന്റെ സംശയം ചോദിക്കാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പാക്കാൻ തന്നെയാണ്, ഈ വോയിസ് ക്ലിപ്പാക്കാൻ തന്നെയാണ് നിങ്ങൾ ഞാൻ വിളിക്കുന്നത്. ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, ചില വീപത്ത് ചില വീപത്ത് പറയൽ അനുവദനീയമാണ്. എന്തറിയോ, അക്രമകാരികൾ അക്രമം ചെയ്യുമ്പോൾ ആ അക്രമങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കൽ. ഞാൻ ചോദിക്കട്ടെ, ചില ഭരണാധികാരികൾ അക്രമങ്ങൾ ചെയ്യുമ്പോ